തമിഴകത്തെ പുത്തൻ താരോദയമാണ് ലെജൻഡ് ശരവണൻ ദി ലെജൻഡ് എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ബിസിനസ്മാൻ ലെജൻഡ് ശരവണന്റെ പുതിയ മേക്കോവർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് റോൾസ് റോയിസിൽ പുത്തൻ ലുക്കിലായിരുന്നു ശരവണന്റെ എൻട്രി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ശരവണന്റെ മേക്കോവർ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എപ്പോഴും കാണുന്ന ക്ലീൻ ഷേവ് ലുക്കിൽ നിന്നും മാറി താടിയിൽ സ്റ്റൈലിഷ് ഗെറ്റപ്പിലാണ് ശരവണൻ എത്തിയത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയാണ് ശരവണന്റെ ഈ മേക്കോവർ എന്നാണ് അണിയറ സംസാരം ആദ്യ സിനിമ ലെജൻഡിന് ശേഷം ശരവണൻ തന്റെ ലുക്കിൽ മനഃപൂർവ്വ മാറ്റം സൃഷ്ടിക്കുകയാണ് അൻപത്തിരണ്ടുകാരനായ ശരവണൻ അരുൾ തമിഴ്നാട്ടിലെ വൻ വ്യവസായ ശൃംഖലയെ നയിക്കുന്ന ബിസിനസ്മാനാണ് പുതുമുഖ നായകനായുള്ള ശരവണന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ദി ലെജൻഡ് വ്യാപാര മേഖലയിൽ വിജയക്കൂടി പാറിക്കുന്ന കോടികൾ വിറ്റുവരവുള്ള ശരവണ സ്റ്റോഴ്സിന്റെ അമരക്കാരനാണ് ഇദ്ദേഹം സൂപ്പർ ശരവണ ദി ലെജൻഡ് ശരവണ സ്റ്റോറുകളിലൂടെ സ്വയം ഒരു ബ്രാൻഡായി മാറിയ ശരവണൻ സ്വന്തം കച്ചവട സ്ഥാപനത്തിന്റെ മുഖവും പരസ്യങ്ങളുടെ മുഖവുമായി മാറി പിന്നീട് കോടികൾ വാരിയെറിഞ്ഞ് സിനിമയിലും തുടക്കം പിന്നീട് കോടികൾ മുടക്കി സിനിമയിലും തുടക്കം കുറിച്ചു ശരവണൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണവും പലർക്കും ട്രോൾ മെറ്റീരിയൽ ആയിരുന്നെങ്കിലും ശരവണനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ ഇടയിൽ തന്റെ വരവ് വലിയ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നു ദി ലെജൻഡ് എന്ന പേരിൽ സിനിമ അരങ്ങേറ്റം നടത്തി കാണുകളെ തിയേറ്ററിൽ എത്തിച്ച ശരവണൻ സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയുടെ പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഇതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ വീഡിയോയും പ്രചരിച്ചത് വീഡിയോയിലെ ശരവണന്റെ ലുക്ക് കണ്ട് നിവിൻ പോളിയെ പോലുണ്ടല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയിലാകെ പ്രതികരണങ്ങൾ വരുന്നത് ദി ലെജൻഡ് റിലീസ് ചെയ്തതിനു ശേഷമുള്ള പുത്തൻ മേക്ക് ഓവറിലുള്ള ഫോട്ടോഷൂട്ട് ശരവണൻ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു പുതിയ യുഗം ആരംഭിക്കുന്നു എന്ന ഹാഷ്ടോഗോടെയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ആദ്യ സിനിമയ്ക്ക് റിലീസിന് മുൻപ് നെഗറ്റീവ് പബ്ലിസിറ്റിയും പരിഹാസവും ഒക്കെ നേടിയിരുന്നെങ്കിലും മികച്ച ഇനീഷ്യൽ നേടാൻ ശരവണ് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഷൂട്ടിംഗ് തുടങ്ങിയ ചിത്രത്തിന് കോവിഡിന്റെ വരവോടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു വമ്പൻ സെറ്റുകളിലും വിദേശ രാജ്യങ്ങളിലുമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അഞ്ച് ഭാഷകളിൽ പുതുമുഖ നായകന്റെ സിനിമ ബ്രഹ്മാഡ റിലീസായിട്ടാണ് തിയേറ്ററുകളിലെത്തിയത് പ്രമോഷന് പോലും കോടികൾ ചിലവഴിച്ചിരുന്നു തെന്നിന്ത്യൻ താരസുന്ദരിമാരെ അണിനിരത്തിക്കൊണ്ടാണ് പ്രമോഷൻ പരിപാടികൾ ലജന്റ് ശരവണൻ അവതരിപ്പിച്ചത് ഈ ചിത്രം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒടി ടിയിലും മിനിസ്ക്രീനിലേക്കും എത്തിയിട്ടുണ്ട് ശരവണന്റെ പുതിയ ചിത്രം ഏതാണ് എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്ഥിരീകരണങ്ങളൊന്നും ശരവണ നൽകിയിട്ടില്ല